Katağını ıslatalım. സംഭവകുലമായ ഈ വർഷത്തിൻ്റെ പത്താം മാസത്തിൻ്റെ അവസാനത്തെ ചൊവ്വാഴ്ചയും ജീവിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇന്നയോളം നമ്മളെ കാത്ത ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനും ആ കർത്താവാകുന്ന വചനം ധ്യാനിക്കുവാനും അവസരം, ആയുസ്, ആരോഗ്യം, അനുഗ്രഹങ്ങൾ ഇവയെല്ലാം അനുവദിച്ച ദൈവത്തിന് വീണ്ടും ഞാൻ സകല മഹത്വവും നൽകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ളതുപോലെ നിങ്ങളെല്ലാവരും എല്ലാ നിലയിലും ശുഭമായും സുഖമായും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധി നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, അനുഗ്രഹമാണ്, സമാധാനമാണ്. അനുഭവമുള്ള ഭക്തന്മാർ പറയുന്നത്, ദൈവമേ അങ്ങയുടെ സന്നിധിയാണ് സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളത്. ദൈവത്തിന് സ്തോത്രം. അല്പമിനിറ്റുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് തിരുവചനം ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥനയോട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആവശ്യപ്പെടുന്നു. വചനം നമ്മുടെ ജീവിതത്തിലെന്നും ആശ്വാസമാണല്ലോ. എന്തുകൊണ്ട് നമുക്ക് ആശ്വാസം വേണമെന്ന് ചിന്തിച്ചാൽ, ജീവിതം പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിൽ എത്തിച്ചേരുക എന്നത് സാധാരണ സംഭവമാണ്. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ എത്രയെത്ര വ്യക്തികളാണ് സമാധാനം നഷ്ടപ്പെട്ടവരായി, ആരോഗ്യം നഷ്ടപ്പെട്ടവരായി, വരുമാന മാർഗങ്ങൾ അഥവാ തൊഴിലുകൾ നഷ്ടപ്പെട്ടവരായി, വിശ്വാസം നഷ്ടപ്പെട്ടവരായി, പ്രത്യാശയില്ലാത്തവരായി പല നിലകളിൽ ജീവിക്കുമ്പോൾ ദൈവജനത്തിന് ഏറ്റവും ആവശ്യം അവരുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന സമയങ്ങളാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി, മാസങ്ങളായി യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയായിരുന്നല്ലോ. ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം ആസ്പദമാക്കിയാണ് ചില ചിന്തകൾ നിങ്ങളെ വചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാറ്റ് മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കിൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവസാനത്തെ വാക്കുകൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. കല്ലറയ്ക്കൽ ചെന്നു, കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഈ ഭാഗം ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, കർത്താവായ യേശുവിൻ്റെ ആ മൃതശരീരത്തെ തൈലാലാപനം ചെയ്യുവാൻ കടന്നു വരുന്ന വഴിയിൽ ഈ സഹോദരിമാർക്ക് ഭാരമായിരുന്നൊരു വിഷയമായിരുന്നു. അവർ തമ്മിൽ പറയുന്നു, നമ്മൾ കണ്ടതല്ലേ, യേശുവിനെ അടക്കിയ കല്ലറയുടെ വാതുക്കൽ, അതിൻ്റെ വായ്ക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെക്കുന്നു നമ്മൾ കണ്ടല്ലോ, നമുക്കത് നീക്കാൻ കഴിവില്ലല്ലോ, ആര് നമുക്ക് വേണ്ടി ആ കല്ല് മാറ്റും? ഈ ചിന്തകൾ, ഈ ഭാരമുള്ള വിഷയങ്ങൾ, അവരുടെ സന്തോഷം കെടുത്തുന്ന ഈ അവസ്ഥകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന സഹോദരിമാർക്ക് വളരെ ആശ്വാസകരമായ ഒരു അനുഭവം കാണുവാനുണ്ടാക്കി. എന്താണെന്നറിയാമോ? അവരെന്തിനെ കുറിച്ച് ഭാരപ്പെട്ടുവോ ആ കല്ല് അവർ വന്നപ്പോൾ കാണാനില്ല. ആരോ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർക്ക് കാണുവാൻ സാധിച്ചു.
വേദപുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരെഴുതിയ ചില പുസ്തകങ്ങളുണ്ട്. ഇവർ നാല് പേര് നാല് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവയെ നാല് സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നാല് സുവിശേഷം എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ അറിയേണ്ട കാര്യം സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ ഒരു സുവിശേഷത്തിൻ്റെ നാല് വീക്ഷണമാണ് ഈ നാല് സുവിശേഷകന്മാരും എഴുതിയിരിക്കുന്നത്. മത്തായി 7 സുവിശേഷത്തിൽ നമുക്ക് 28 അധ്യായങ്ങളെ കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 27-ാം അധ്യായം ഏത് മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മർക്കോസ് എഴുതിയ പുസ്തകത്തിൽ 16 അധ്യായങ്ങളുണ്ട്. അതിൻ്റെ 15-ാം അധ്യായം ഇതുപോലെ തന്നെ മനുഷ്യനിൽ ഭയം അങ്കുരിപ്പിക്കുന്ന സംഭവങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ 24 അധ്യായങ്ങളുണ്ട്. ആ പുസ്തകം അവസാനിപ്പിച്ചു. അതിൽ 23-ാം അധ്യായം വളരെയധികം ഭയം ഉളവാക്കുന്ന ചിന്തകളെയാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 21 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഈ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളിൽ പലതും എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായവും മർക്കോസിൻ സുവിശേഷത്തിൽ 15-ാം അധ്യായവും ലൂക്കോസിൻ സുവിശേഷത്തിൽ 23-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായവും അനവധി ഭയങ്ങളുടെ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അഥവാ ഒരു സന്ധ്യയും കെലുത്തിയിരിക്കുന്ന ജനം അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഭയങ്ങളെ കാണിക്കുന്ന സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ? ഈ പുസ്തകങ്ങൾ ആദ്യയോടെ തങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്ധ്യയാകുന്നതിന് മുമ്പേ ഇതാ ദേശത്തെങ്ങും ഇരുട്ട് വ്യാപിക്കുന്നു. ഇരുട്ട് വ്യാപിച്ച അന്തരീക്ഷത്തിൽ ഉയരുന്ന ശബ്ദം എന്ന് പറയുന്ന നിലവിളിയുടെ ശബ്ദമാണ്. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന നിലവിളിയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം. മാത്രമല്ല, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ജനം ആരാധന സ്ഥലത്ത് ഈ കാലമെല്ലാം സന്തോഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആലയത്തിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇതാ വളരെ ശക്തിയേറിയ കട്ടിയേറിയ ആലയത്തിന്റെ തിരശ്ശീല മുഖത്തൊട്ട് അടിവരെ രണ്ടായി കീറി മുറിച്ചിരിക്കുന്നു. ആലയത്തിനകത്തും ഭയപ്പെടുത്തുന്ന അവസ്ഥ. ഭൂമിയിലേക്ക് നോക്കിയാൽ അതിഭയങ്കരമായ ഭൂമികുലുക്കം ദേശത്തെങ്ങ് സംഭവിക്കുന്നു. പാറകൾ തകരുന്നു, കല്ലറകൾ തുറക്കുന്നു. എങ്ങും ഭീതി. ഇന്ന് വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഭയാനകമായ അവസ്ഥ ദേശത്തെങ്ങും വ്യാപിച്ചു. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ മനുഷ്യജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വിരാമം കുറിച്ചുകൊണ്ട് എന്തു ചെയ്യണമറിയാതെ ഭാരപ്പെടുന്ന അന്നത്തെ മനുഷ്യനെ പോലെ ഇന്നും മനുഷ്യനെത്തിച്ചേർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൂടെ എനിക്ക് പറയാനുള്ളത് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഇളകിപ്പോരുത്, വെയിറ്റ് ചെയ്യുക. സന്തോഷപൂർണമായ ഒരു പ്രഭാതം നമുക്ക് വരുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഇരുണ്ട അവസ്ഥ, ഇരുട്ടിന്റെ അവസ്ഥ മാറ്റുന്ന, നിലവിളികൾ ഇല്ലാതാക്കുന്ന, ഭയം ഉളവാക്കുന്ന അന്തരീക്ഷങ്ങളെ മാറ്റുന്ന, ഇളകിമറിയുന്ന ഭൂമിയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് പാറകൾ തകർന്നുയരുന്ന ആ വലിയ സ്ഫോടക ശബ്ദത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ജനത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇതാ സന്തോഷം നൽകുന്ന
ഒരു ഉഷസ് ഒരു പ്രഭാതം ദൈവജനത്തിന് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടത് വിലാപത്തിന്റെ ദുഃഖത്തിന്റെ സന്ധി അവസാനിച്ചിട്ട് സന്തോഷത്തിന്റെ പ്രഭാതം നമുക്ക് വേണ്ടി വരുന്നു എന്ന സദ്വർത്തമാനമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ യോഹന്നാൻ എഴുത്തുവിശേഷം 20 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പ്രത്യാശയുടെ വിഷയങ്ങൾ, 19 അധ്യായം ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണെങ്കിൽ അധികവും നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ, 20 അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യാശയുടെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ ആസ്വാദികരമായ അനുഭവങ്ങൾ അനുവദിക്കുവാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ സത്യതയാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കാം എന്താണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന വിഷയങ്ങൾ. ഈ അധ്യായത്തിൽ 20 അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ 15 വാക്യം അല്ലെങ്കിൽ 11 മുതൽ ഉള്ള വാക്യങ്ങൾ പഠിച്ചാൽ അവിടെ കരയുന്ന ഒരു സ്ത്രീയാണ് കാണുവാൻ സാധിക്കുന്നത്. കരയുന്ന ഒരു സ്ത്രീ. ദൈവമക്കളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. എന്താണെന്നറിയാമോ, മനുഷ്യ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ചില പ്രത്യേക പ്രതികൂല അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഹോപ്പ്ലെസ്, പ്രതീക്ഷകൾ പ്രത്യാശകൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, ഹോപ്പ്ലെസ്. രണ്ടാമത്തത് അഫ്രേഡ് ടൈം, ഭയപ്പെടുന്ന സമയം. മൂന്നാമത്തത് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കുഴയുന്ന സംശയിക്കുന്ന സമയങ്ങൾ. നാലാമത് ഒറ്റയ്ക്കായി പോകുന്ന അവസരങ്ങൾ. ഒന്നുകൂടെ ഓർത്തു നോക്കിയേ, ഒന്ന് ആശകളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ച് ഹോപ്പ്ലെസ് ആകുന്ന സമയം മനുഷ്യന്റെ ജീവിതത്തിൽ വരാം. ഇവിടെ നോക്കിക്കേ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചില സ്ത്രീകൾ യേശുവിന്റെ കല്ലറയ്ക്കൽ വന്നത്. പ്രതീക്ഷയുണ്ടായിരുന്നു, അവർ വലിയ ഹോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത ഈ വിലപ്പെട്ട തൈലം നമ്മുടെ കർത്താവിന്റെ ആ ശരീരത്തിന്മേൽ പൂശാൻ നമുക്ക് സാധിക്കുമല്ലോ, അങ്ങനെ നമ്മുടെ കർത്താവിനെ ബഹുമാനിക്കാൻ കഴിയുമല്ലോ എന്നിത്യാദി പ്രതീക്ഷകളും പ്രത്യാശകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഇതാ കലറയിലേക്ക് വരുന്ന ജനത്തിന്റെ, വ്യക്തികളുടെ ആശകളെല്ലാം നഷ്ടപ്പെട്ടൊരു സമയം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? എത്രയോ എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടെ ജീവിച്ച കാലഘട്ടം, എന്തെല്ലാം പ്ലാനുകൾ ഒരുക്കി, ദുഃഖ വർഷത്തേക്കുള്ള പ്ലാനുകളെല്ലാം ഒരുക്കി പലതും ചെയ്യുവാൻ പദ്ധതി ക്രമീകരിച്ച് കാത്തിരുന്ന സമയത്തല്ലേ അനേക പ്രതീക്ഷകൾ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ട് ഹോപ്പ്ലെസ് ആയി തീർന്നത്? ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വാർത്തകൾ കേൾക്കുന്നില്ലേ, പ്രായം കുറഞ്ഞവരും കൂടിയവരും എത്ര പേരാണ് ഓരോ ദിവസവും സൂയിസൈഡ് ചെയ്യുന്നത്? എന്താ കാര്യം? ഹോപ്പ്ലെസ്, ആശ നഷ്ടപ്പെട്ടു, നിരാശ ഹൃദയത്തിൽ ഇരുട്ട് വർദ്ധിപ്പിച്ചു, പ്രതീക്ഷകൾ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ സന്തോഷത്തെ കവർന്നെടുക്കുന്ന പിശാച് അനേകരുടെ ഹൃദയങ്ങളിൽ ഇരുട്ട് വ്യാപിച്ചിട്ട് അവിടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വിളക്കിനെ ഊതിയണച്ചതിന്റെ ഫലമായി ഹോപ്പ്ലെസ് ആയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെയാണ് ലോകം അറിയേണ്ടത്, ആശകളെല്ലാം അവസാനിച്ചാലും പ്രതീക്ഷകൾക്കൊരു വകയുമില്ലെന്ന് തോന്നിയാലും ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ
കത്തിക്കുവാൻ ജ്വലിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നതുമായുള്ളവരെ, എല്ലാവരുടെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് സർവലോകത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ, ആഹ്വാനം ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലാ ഹൃദയങ്ങളിലും പ്രതീക്ഷകളെ കൊടുത്തിട്ട് അവിടെ നിരാശകളെ എടുത്തു മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് ഇന്ന് പകൽ പറയുവാൻ എനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഉള്ളൂ ലോകത്തിൽ, യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. ആശയറ്റ മനുഷ്യന്റെ ജീവിതത്തിൽ ആശ നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രതീക്ഷകൾ അവസാനിച്ച മനുഷ്യനിൽ പുതിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പ്രതീക്ഷകൾ അസ്തമിച്ച ചില സഹോദരിമാരെ നമുക്ക് കാണാം. എന്നാൽ അവരെ നിരാശയോട് വിടാൻ അനുവദിക്കാതെ അവരുടെ പ്രത്യക്ഷപ്പെട്ട കർത്താവിനെയാണ് ഈ ആശകൾ നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം സഹനിച്ച് ഹൃദയത്തിൽ മരണഭയം കടന്നു വന്നിട്ട് ജീവിതത്തെ സ്വയം ഇല്ലാതാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷകൾ പൂവണിയിക്കുവാൻ കഴിവുള്ള ഒരു വാഴ്ത്തപ്പെട്ട ഒരു രക്ഷകൻ, ഒരു കർത്താവ്, ഒരേ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളോട് പിന്നെയും പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. നമുക്ക് നോക്കാം യോഹന്നാൻ സുവിശേഷം 20:11 മുതൽ. യേശുവിനെ കാണാമെന്ന സ്ത്രീകളിൽ പലരും തിരിച്ചുപോയി. എന്നാൽ ഇതാ ഒരു സ്ത്രീ കല്ലറയ്ക്കൽ തന്നെ നിൽക്കുകയാണ്, കല്ലറയ്ക്കൽ തന്നെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ചിന്തിക്കൂ. ഏത് നിലയിലെങ്കിലും എന്റെ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കല്ലറയുടെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളെയോ ലോകം നിന്ദിക്കുമെന്നുള്ള ചിന്തകളെയോ ഒന്നും വകവയ്ക്കാതെ ദൈവസ്നേഹത്തോടുള്ള ആഴത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതെ ആശകളെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും ആശയുടെ അനുഭവങ്ങളെ സമ്പൂർണമായി കൈവിടാതെ ഇതാ കല്ലറയ്ക്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീ ഇങ്ങനെ വിലപിച്ചു നിൽക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യനോട് വരുന്നു. അവൾ വിചാരിച്ചു, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായിരിക്കാം ഈ വ്യക്തി. ആ വ്യക്തി കടന്നു വന്ന് മറിയോട് ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? ഞാൻ ഇന്നത്തെ എന്റെ മെസ്സേജിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് തന്നെ അതാണ്, വെയിറ്റ് ചെയ്യുക. വിലാപങ്ങളുടെ അനുഭവങ്ങൾ മാറി സന്തോഷത്തിന്റെ, സന്തോഷപൂർണതയുടെ ഒരു പ്രഭാതം വരുന്നുണ്ട്. അത് രാവിലെ ഇരുട്ടുള്ളപ്പോഴാണ് വീട്ടിൽ നിറയെ തിരിച്ചിരിക്കുന്നതെങ്കിൽ ആ ഇരുട്ടിന്റെ അവസ്ഥകളെ മാറ്റിയിട്ട്, ഭയത്തിന്റെ അവസ്ഥകളെ മാറ്റിയിട്ട്, വേദനയുടെ അവസ്ഥകളെ മാറ്റിയിട്ട്, വിലാപങ്ങളുടെ സ്വരങ്ങളെ നീക്കിയിട്ട് വായിൽ നിന്ന് സന്തോഷം പുറപ്പെടുന്ന നിലയിൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇതാ നമ്മുടെ അടുക്കൽ വരുന്നു എന്നുള്ള വിഷയമാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ഈ മറിയോട് സംസാരിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? അവൾ വിചാരിച്ചു, ഈ മനുഷ്യൻ ഈ തോട്ടത്തിന് ഉടമസ്ഥനായിരിക്കാം, അതുകൊണ്ടാണ് രാവിലെ ഈ തോട്ടത്തിൽ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് തന്റെ ഉടമസ്ഥതയിലുള്ള ഈ തോട്ടത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിക്കാണുവാൻ വന്നിരിക്കുന്ന ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആ ചോദ്യം തന്നോട് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയുടെ സ്നേഹത്തിന്റെ ആഴം പ്രദർശിപ്പിക്കുന്ന അവളുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ? യജമാനനെ, എന്റെ കർത്താവിനെ നീ എവിടെ വെച്ചിരിക്കുന്നത് പറയൂ, എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു? 2 ദിവസം മുമ്പേ ഞങ്ങൾ കണ്ടതാണ് ഈ കല്ലറയിൽ ആ എന്റെ കർത്താവിന്റെ ജീവനറ്റ ശരീരം അടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ആ ശരീരത്തിന്മേൽ
ഞാൻ ഒരുക്കിയ തൈലം പൂശണമെന്നുള്ള നിലയിലാണ്. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല, അതിനി കാണാനൊക്കുന്നില്ല. ഞാൻ ഒരുക്കിക്കൊണ്ടത് തൈലം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, കർത്താവിനെ കാണണം എന്നാഗ്രഹിച്ച് വേദനയിൽ, പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ, നിന്ദകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഓടിയെടുത്തിട്ട് കാണാനൊക്കുന്നില്ലോ ഇല്ലല്ലോ എന്ന് വിലപിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, കർത്താവ് മറഞ്ഞിരിക്കുന്നില്ല, കർത്താവ് അകലത്തല്ല. അങ്ങ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ആരുടേതാണെന്നറിയാമോ? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ വിലപിക്കുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ലെന്ന്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എന്റെ പിതാവിനേക്ക് ചെന്നിട്ട് നിങ്ങൾ അനാഥരായി ആയി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളോടുകൂടെ എന്തേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങളെ കുറിച്ച് ഇന്നും പക്ഷപാതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ കർത്താവ് മറഞ്ഞിരിക്കുന്ന കർത്താവല്ല. നാം കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, നാം കേൾക്കുന്ന ദൈവവചനമുണ്ടല്ലോ, നാം കേൾക്കുന്ന ദൈവിക ആലോചനയുണ്ടല്ലോ, അത് നമ്മുടെ കർത്താവിന്റെ ശബ്ദമാണ്. അത് വിശ്വസിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് അംഗീകരിക്കുവാൻ നാം മനസ്സ് വെക്കുന്നെങ്കിൽ നമുക്ക് ആ വചനത്തിൽ കൂടെ, ആ ശബ്ദത്തിൽ കൂടെ ഞാനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ കർത്താവിനെ അടുത്ത് കാണുവാൻ സാധിക്കും. ഇപ്പോഴും മറിയക്ക് തന്നെ മനസ്സിലായില്ല എന്നറിയാവുന്ന കർത്താവ് താൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവരോടൊപ്പം ആയിരുന്നപ്പോൾ മറിയെ എങ്ങനെ വിളിച്ചോ അതേ സ്വരത്തിൽ കർത്താവ് മറിയെ വിളിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ മറിയക്ക് മനസ്സിലായി, ഇത് തോട്ടക്കാരനല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല, അന്യനായൊരു വ്യക്തിയല്ല, ഞാൻ ആരെ പ്രതീക്ഷിച്ചു വന്നോ ആ വ്യക്തിയാണ് എന്റെ അരികിൽ നിൽക്കുന്നത് എന്ന് മനസ്സായപ്പോൾ അവിടെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ഓടിയടുക്കുന്ന ആ മറിയോട് പിന്നെയും കർത്താവ് സംസാരിക്കുന്ന വാക്കുകളാണ് ഈ അധ്യായത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം, ഒരു സന്ധ്യ ഇരുട്ടി വ്യാപിച്ചൊരു സന്ധ്യ, നിലവിളിയുടെ സന്ധ്യ, ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന സന്ധ്യ, ഇനി നിൽക്കുന്ന ഭൂമി പോലും കുലുക്കുന്ന ഒരു സന്ധ്യ, പാറകൾ തകർന്നുയർന്ന ശബ്ദം കേട്ട് വിറയ്ക്കുന്ന ഒരു സന്ധ്യ, കല്ലറകൾ തുറക്കുന്നത് കണ്ട് ഭയപ്പെട്ട ഒരു സന്ധ്യാസമയം. ജീവിതത്തിലുണ്ടെങ്കിൽ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും കർത്താവിനെ കാത്തിരിക്കുന്ന ദൈവമക്കൾ മനസ്സാക്കണം, ഇവയെല്ലാം മാറി സന്തോഷത്തിന്റെ പ്രഭാതം നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. നാം കരയുന്നത് കണ്ടിട്ട് പ്രോഗ്രാം പോലും വ്യത്യാസപ്പെടുത്തി നമ്മുടെ അടുക്കൽ വരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പാദപീഠത്തിൽ ഈ പകൽ സമയത്ത്, ഈ സമയത്ത് നാം ഇരിക്കുമ്പോൾ അറിയണം, എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ദൈവശബ്ദമാണ് ഈ സമയത്ത് നാം കേൾക്കുന്നത്. എന്തിന് കരയുന്നു? എന്തിന് വിലപിക്കുന്നു? എന്തിന് നിരാശപ്പെടുന്നു? ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയ വ്യക്തിയല്ല, ഇതാ നിന്റെ അടുക്കൽ, നിങ്ങളുടെ അടുക്കൽ ഞാൻ ഇപ്പോഴും നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവസാന്നിധ്യം ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ വ്യക്തമായി മനസ്സാക്കുന്നെങ്കിൽ ഭയപ്പെടുത്തുന്ന സന്ധ്യ മാറിയിട്ട് ഉല്ലസിച്ച് ആർക്കുന്ന ഒരു പ്രഭാതം നമുക്ക് കർത്താവ് തരും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. എങ്ങനെ നമ്മുടെ പ്രഭാതം സന്തോഷമായി തീരുമെന്ന് അറിയാമോ? കഴിഞ്ഞ രാത്രി വിലാപത്തിന്റെ സമയമായിരുന്നു, ഭയപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്നാ ഇന്ന് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സന്ധികൾ കരച്ചിൽ വന്ന് രാപാർക്കും,
എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ട് ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ കണ്ണുനീരിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നെങ്കിൽ അറിയേണ്ടത് ഒരു സന്തോഷത്തിന്റെ പ്രഭാതം, ഒരു ആനന്ദത്തിന്റെ പുലരി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് കല്ലറയ്ക്കിൽ വന്നിട്ട് പോകുക എന്നുള്ളതല്ല, കർത്താവിനെ കണ്ടിട്ടേ പോകുകയുള്ളൂ, ദൈവശബ്ദം കേട്ടിട്ടേ ഞാൻ മാറുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അറിയണം നമ്മോട് സംസാരിപ്പാൻ കർത്താവ് തന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തായാലും നമ്മുടെ അടുക്കൽ വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. യാക്കോബിന് വേണമെങ്കിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആ യാബോ കടത്തിൽ താരിക്കുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ ദൈവത്തോട് സംസാരിക്കാമായിരുന്നു, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം. പക്ഷേ ഒരു രാത്രി മുഴുവൻ നിർബന്ധം പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ലേലും അറിയേണ്ടത് മറുപടി കിട്ടും വരെയും സങ്കീർത്തനകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിങ്ങളെ നോക്കി അങ്ങനെ നോക്കിയിരിക്കുമെന്ന് പ്രസ്താവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, ഒരു വർഷമല്ല, കരുണ കാണിക്കുവോളം കാണുവോളം മറുപടി കിട്ടുവോളം ദൈവത്തിൽ കാത്തിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അപേക്ഷ കേട്ടിട്ട് മറികടന്നു പോകാതെ അടുക്കൽ വന്നിട്ട് എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കർത്താവിനെ നമ്മുടെ അടുക്കലെത്തിക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടാൽ സാരമില്ല, ഒരു പ്രഭാതം നമുക്കുള്ളതാണ്. നമ്മുടെ നിന്ദകൾ മാറുന്ന ഒരു പ്രഭാതമാണ്, നമ്മുടെ കണ്ണുനീര് മാറുന്ന ഒരു പ്രഭാതമാണ്, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നൊരു പ്രഭാതമുണ്ട്. അത് കാണുവോളം അവിടെ തന്നെ നിൽക്കുവാൻ കരയുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ ഈ കർത്താവ് നമ്മുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വിഷയം, ആശ്വാസമില്ലാതെ കരയുന്ന മറിയയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആശ്വാസത്തിന്റെ വിളിയാണ്. എന്താ വിളി? മറിയേ എന്ന് മറിയയ്ക്ക് മനസ്സാകുന്ന നിലയിൽ കർത്താവ് അവളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അസ്വരം അവൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തികൾ ആശയറ്റവരായി ആശ്വാസം നഷ്ടപ്പെട്ടവരായി ഹോപ്പ്ലെസ് ആയ അവസ്ഥയിൽ വിലപിക്കുന്നെങ്കിൽ അറിയണം ഇതാ നിങ്ങൾക്ക് ആശ്വാസം വരുമാർ. നിങ്ങൾക്ക് ആ കർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സാകുന്ന നിലയിൽ നിങ്ങളെ ഓമന പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അടുത്തു വരുന്ന പ്രഭാതം നമ്മുടെ അടുത്തുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് ജീവിതം അവസാനിപ്പിക്കരുത്. കോരകന്റെ പുത്രന്മാർ പറഞ്ഞതുപോലെ പറയണം, എന്റെ മനസ്സ് നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ആ ദൈവമാണ് എന്റെ മുഖപ്രകാശരക്ഷ എന്ന ആ പൂർണമായ തീരുമാനത്തിൽ നമ്മളായിരിക്കുന്നെങ്കിൽ, കഴിഞ്ഞ രാത്രി നമ്മളെ ഭയപ്പെടുത്തുന്ന രാത്രിയാണെങ്കിൽ അടുത്ത പ്രഭാതം നമ്മൾക്ക് ആശ്വാസം തരുന്ന ആ അരുമനാഥന്റെ ആശ്വാസത്തിന്റെ സ്വരം കേൾക്കാനുള്ള സമയമാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിരാശയുടെ വേളകളിൽ മനപ്രയാസന്റെ സമയങ്ങളിൽ നാം ചെയ്യണം, എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്റെ അടുത്ത് വരുന്നൊരു കർത്താവുണ്ട്, ആ കർത്താവിനെ കാണുവോളം ആ കർത്താവിന്റെ സ്വരം കേൾക്കുവോളം ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് തീരുമാനിക്കുന്നെങ്കിൽ നമ്മളെ വിട്ടിട്ട് പോകാൻ ഈ കർത്താവിന് ഒരിക്കലും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തത് വിലാപത്തിന്റെ രാത്രി മാറ്റി
ആനന്ദത്തിന്റെ ഒരു പ്രഭാതം നമുക്കുണ്ടാകാൻ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത് തന്റെ ആശ്വാസത്തിന്റെ സ്വരം ആ വിളിയിൽ കൂടെ കിട്ടുന്നതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? 20:19 നമ്മൾ പഠിക്കുമ്പോൾ നോക്കണം, ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഒന്നാമത്തേത് ആശ്വാസത്തിന്റെ സ്വരം അഥവാ ആശ്വാസത്തിന്റെ വിളിയായിരുന്നെങ്കിൽ, രണ്ടാമത്തേത് സമാധാനത്തിന്റെ സാന്നിധ്യമാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധമായ അനുഭവങ്ങൾ, ഒന്ന് ഹോപ്പ്ലെസ് ആണെങ്കിൽ രണ്ടാമത്തേത് അഫ്രൈഡ്, ഭയമാണ്, ഭയപ്പെടുന്ന സാഹചര്യം. ഇതാ ശിഷ്യന്മാർക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയാമോ? അവർ യഹൂദന്മാരെ പേടിച്ചിരിക്കുക, ഒരെണ്ണം അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. വാതെല്ലാം അടച്ച്, എന്ത് സംഭവിക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയുന്നില്ല. നാട്ടിൽ പറഞ്ഞിരിക്കുന്ന വാർത്ത, യേശുവിന് അമൃത ശരീരം ശിഷ്യന്മാര് മാന്തിയെടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഡെഡ് ബോഡി മോഷ്ടിക്കുന്ന ആ ക്രിമിനൽ കേസ് എപ്പോഴും ഉണ്ടാകാം, തങ്ങളെ അറസ്റ്റ് ചെയ്യാം. ഈ ഭയമെല്ലാം അവരെ കീഴ്പ്പെടുത്തിയിട്ട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ, ദൂരവേ കാണുന്ന കർത്താവ് ആദ്യം കരയുന്ന മറിയയ്ക്ക് ആശ്വാസമായി തീരേണ്ടതിന് അവളെ ആശ്വസിപ്പിക്കുന്ന സ്വരത്തിൽ വിളിച്ച കർത്താവ് ഇന്നാ ഇപ്പോൾ ഇതാ ഭയപ്പെട്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് സമാധാനത്തിന്റെ സാന്നിധ്യം കൊടുക്കുവാൻ ആരുമറിയാതെ, അവിടെ ഭയം ഇരിക്കുന്ന ശിഷ്യന്മാര് പോലും അറിയാതെ, ആ വാതുക്കലിന് മുട്ടി അവരെ കൊണ്ട് തുറപ്പിക്കാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരിയ്ക്കുന്ന മുറിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭയപ്പെടുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി സമാധാനം തരുന്ന ഒരു പ്രഭാതം നമുക്ക് അടുത്തുള്ളെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ ജീവിതത്തിന്റെ ആ ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ തന്നെ ആശ്രയിച്ച് കാത്തിരിക്കുന്നെങ്കിൽ നാം അറിയണം, നമുക്ക് നടുവിൽ ഇറങ്ങി വന്നിട്ട് ഞാനും നിങ്ങളും ഭയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് നീക്കുപോക്ക് നൽകി സമാധാനം തരാൻ സാന്നിധ്യം വിട്ടുകൊണ്ട് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുള്ളെന്നുള്ള കാര്യം ഒരിക്കലും ആരും മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ദൈവമക്കൾ അനുഭവിക്കുന്ന പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, പ്രതികൂല സാഹചര്യങ്ങളാണ് ദൈവമക്കൾ അനേകരും ദൈവ സാന്നിധ്യം അടുത്തറിഞ്ഞിട്ടുള്ളത്. ഓർത്തു നോക്കിക്കേ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫ് തന്നെ വിളിച്ചു ചോദിക്കാം, ജോസഫേ, ഈ വർഷങ്ങളെല്ലാം നീ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഇത്രയും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ സഹിച്ചിട്ട് എങ്ങനാ നീ നിന്നത്? നാട്ടിൽ നിന്നെ കുറിച്ച് പറയുന്ന വാർത്ത കേട്ടാ നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലല്ലോ, ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളത്തില്ലല്ലോ, അങ്ങനെയുള്ള വാർത്തകളല്ലേ കേൾക്കുന്നത്? ജോസഫിന് പറയാനുള്ളത്, എന്റെ സഹോദരന്മാർ എന്നെ കുറിച്ച് ദോഷമായ വാക്കുകളാ അപ്പനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മൃഗം അവനെ പിടിച്ചുകൊണ്ട് കീറിക്കളഞ്ഞു, അങ്ങനെയുള്ള ദോഷ വാക്കുകളാ എന്റെ അപ്പനെ അറിയിച്ചിരിക്കുന്നത്. എന്റെ വീട്ടുകാരങ്ങനാ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, ഫൊത്തിപ്പന്റെ വീട്ടിൽ മാനറില്ലാതെ മര്യാദ ഇല്ലാതെ പെരുമാറിയവനാണ്. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞാലും എന്നെ അറിയാവുന്നൊരു ദൈവമുണ്ട്. ജോസഫേ, നീ എങ്ങനാ നിന്നത്, ജീവിച്ചത് അറിയാമോ? ഈ ആക്ഷേപങ്ങളും അപവാദങ്ങളും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വന്ന് കുറ്റം ചെയ്യാത്ത ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നിങ്ങൾ അറിയണം,
എന്നോട് കൂടെ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതികൂലമാകുമ്പോഴും ദൈവമക്കൾ മനസ്സാക്കണം, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവകൃപ നമ്മോട് കൂടെയുണ്ട്, ദൈവകൃപ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഏത് വേദനയും ഏത് നിന്ദകളും സഹിക്കുവാനുള്ള ഒരു പ്രത്യേക ശക്തി നമ്മിൽ നമ്മുടെ കർത്താവ് അനുവദിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനോട് ചോദിക്കാം, ദാനിയേലെ എവിടെ വച്ചാ ദൈവത്തെ ഏറ്റവും അടുത്ത് കണ്ടത്? ഒരിക്കലും നിന്റെ പ്രാർത്ഥനയുടെ കിളിവാതിൽ അടയ്ക്കാറില്ലല്ലോ, അത് യെരൂശലേമിന് നേരെ എപ്പോഴും തുറന്നിരിക്കുകയാണല്ലോ. ആ കിളിവാതിൽ കൂടെ രാവും പകലും എത്ര നേരമാ ദാനിയേലെ അങ്ങ് പ്രാർത്ഥിക്കുന്നത്! എന്നാൽ ദൈവത്തെ ഏറ്റവും അടുത്ത് കണ്ടത് എവിടെ? ദാനിയേൽ പറയും, നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റവും അടുത്ത് കണ്ടത്, എപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത് കിടന്നത് ആ സിംഹങ്ങളുടെ ഗുഹയിൽ ഞാനായിരുന്നപ്പോഴാണ്. എങ്ങനെ അറിയാം? ഇതാ എന്റെ അടുത്ത് കിടക്കുന്ന സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അടുത്ത് കാണുവാൻ കഴിഞ്ഞു. ശദ്രക് മേശക് അബേദ്നെഗോ, എപ്പോഴാ നിങ്ങൾ അടുത്ത് ദൈവത്തെ അടുത്ത് കണ്ടത്? സകലവിധ വാദ്യഘോഷങ്ങളും മുഴങ്ങുന്ന സമയത്ത് ബാബിലോള സകല ജാതികളും ആ വിഗ്രഹത്തിന് മുമ്പിൽ കവണി കിടക്കുമ്പോൾ നിങ്ങൾ മൂന്ന് പേരല്ലേ നേരെ നിന്നത്? അന്നേരം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ദൈവത്തെ കുറിച്ചാണല്ലോ. എപ്പോഴാ നിങ്ങൾ ദൈവത്തെ അടുത്ത് കണ്ടത്? അവർക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ തീയിൽ വീണപ്പോഴാണ് ഞങ്ങളോടൊപ്പം നടക്കുന്ന കർത്താവിനെ ഞങ്ങൾ അടുത്ത് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിലും സമയത്തിന്റെ ഗൗരവം മനസ്സാക്കിക്കൊണ്ട് ഞാൻ അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുന്ന സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലാണ്, പ്രശ്നങ്ങളിലാണ്, ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവിനെ അടുത്ത് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? തൻ്റെ കുഞ്ഞുങ്ങൾ വേദനിക്കുമ്പോൾ അകന്നിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് മാത്രമല്ല, അടുത്തു വന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് എന്ത് ചെയ്യുന്നു? അവരടുത്ത് വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. മറിയയ്ക്ക് ആശ്വാസത്തിന്റെ വിളി, സ്വരം, ശബ്ദമാണ് കൊടുത്തെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിശുമാർക്ക് സമാധാനത്തിന്റെ സാന്നിധ്യമാണ് നൽകിയത്. അതുകൊണ്ട് സംഭവിച്ചു, അവരുടെ വിലാപത്തിന്റെ, ഭയത്തിന്റെ, വേദനയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരമാർത്ഥമായി ദൈവത്തെ സേവിച്ചിട്ടും ഭയപ്പെടുന്ന, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, വാഴ്ത്തപ്പെട്ട കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് നൽകും. അത് തീയിലാണെങ്കിലും നൽകും, വെള്ളത്തിലാണെങ്കിലും നൽകും, അത് കാരാഗ്രഹത്തിലാണെങ്കിലും നൽകും, കടലിലാണെങ്കിലും നൽകും, അത് കല്ലറയിലാണെങ്കിലും നൽകും, കല്യാണ വീട്ടിലാണെങ്കിലും ആ ദൈവ സാന്നിധ്യം നമുക്ക് നമ്മുടെ കർത്താവ് നൽകുന്നവനാണ്. സ്ഥലകാല ഭേദമില്ലാതെ, സമയത്തിന്റെ ഒരു പ്രതികൂലവും നോക്കാതെ തന്റെ ജനത്തിന് സമാധാനം ഉണ്ടാകേണ്ടതിന് സാന്നിധ്യം കൊടുക്കുവാൻ ഇറങ്ങി വരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലാപത്തിന്റെ സന്ധ്യ മാറ്റിയിട്ട് നമ്മിൽ സന്തോഷത്തിന്റെ പ്രഭാതം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ വിഷയം, ഒന്നാമത്തത് കരയുന്ന മറിയയ്ക്ക് ആശ്വാസത്തിന്റെ ശബ്ദം, വിളി, മറിയേ എന്ന് വിളിക്കുന്ന വിളി.
രണ്ട്, സമാധാനം നഷ്ടപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് സമാധാനം കിട്ടേണ്ടതിന് കൊടുക്കുന്ന സാന്നിധ്യം. മൂന്നാമത്തത് 20-ാം അധ്യായം 27-ാം വാക്യം. നമുക്കറിയാം നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് സമാധാനം കൊടുക്കുവാൻ അവർ ഭയന്നിരിക്കുന്ന മുറിയിൽ വെളിപ്പെട്ട സമയത്ത് തോമസ് അവിടെ ഇല്ലായിരുന്നു. കർത്താവ് പോയി കഴിഞ്ഞ് തോമസ് അവിടെ വന്നു. ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കർത്താവിനെ കണ്ടു. തോമസ് പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാൻ ഒക്കത്തില്ല, കാരണം 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. എല്ലാവരുടെ കൂടെ ക്രൂശി തറച്ച് ഏതൊക്കെ നിലയിൽ ഉപദ്രവിക്കാമോ ആ നിലയിലെല്ലാം ഉപദ്രവിച്ച് ആ കല്ലറയിൽ അടക്കി ആ കല്ലറ വാതിക്കൽ വലിയൊരു കല്ല് പിടിച്ചു വെക്കുന്ന നമ്മൾ കണ്ടതാണ്. ആ യേശു ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. തോമസുകാരൻ എടുത്തു പറഞ്ഞു, ഞാൻ അവരെ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. നോക്കണമേ, നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ആ വാക്യത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇതാ വീണ്ടും വെളിപ്പെടുകയാണ്. 26 മുതൽ വായിക്കുമ്പോൾ, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നോക്കണമേ, അടുത്തത് പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. എനിക്ക് ആ വേദഭാഗം പഠിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഒരു വ്യക്തിക്ക് വേണ്ടി എന്റെ കർത്താവിനെ കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി ഇതാ ഒരു എക്സ്ട്രാ ട്രിപ്പ് എടുത്തിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ്. ദൈവമക്കളെ, വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ, ഭയത്തിന്റെ, നിലവിളിയുടെ ഒരു രാത്രി നമുക്കുണ്ടെങ്കിൽ, അവിശ്വാസത്തിന്റെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണം, ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ഒരു എക്സ്ട്രാ ട്രിപ്പ് എടുത്ത് നമ്മുടെ അടുക്കൽ കടന്നു വന്ന് നമ്മളെ ഉറപ്പിച്ച് നമ്മുടെ വിലാപത്തിന്റെ സമയം മാറ്റി, ഭയത്തിന്റെ രാത്രി മാറ്റി, ഒരു സന്തോഷത്തിന്റെ പ്രഭാതം നമുക്ക് വേണ്ടി നൽകുവാൻ, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വീണ്ടും വരുന്നൊരു കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള ഈ 3 കാര്യങ്ങളാണ്. 1, കരയുന്ന മറിയ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആശ്വാസമില്ലാതെ, പ്രതീക്ഷകൾ അസ്തമിച്ച നിലയിൽ, ഒരിക്കലെല്ലാം വെറുതെയായല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ ആർക്കു വേണ്ടി ഇതെല്ലാം ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് വിലപിക്കുന്ന, കരയുന്ന മറിയുടെ അവസ്ഥ കണ്ടിട്ട് അവളെ ആശ്വസിപ്പിക്കുക. അടുത്തു വന്ന് അവൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അവളുടെ പേര് ചൊല്ലി വിളിച്ച് അവളെ ഉറപ്പിക്കുവാൻ മനസ്സുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അറിഞ്ഞുകൊള്ളു. ആരും ഒരു ആശ്വാസത്തിന്റെ വാക്ക് തന്നെ നിങ്ങളെ വിളിക്കാനില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന നിലയിൽ നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കാൻ മനസ്സുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള, സ്നേഹമുള്ള യേശു അടുത്തു നിൽപ്പുണ്ട്. മറന്നു പോകരുത്, ആ കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, സകലവും പ്രതികൂലമായി, ഭയത്തിന്റെ നീർച്ചുഴിയിലെന്ന പോലെ നിലയില്ലാത്ത കയത്തിൽ വീണിട്ട് കൈകാലിട്ട് അടിച്ച് ജീവശ്വാസത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെ ഭയത്തിന്റെ ഉള്ളറയിൽ അകന്നു പോയിട്ട് ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അറിയണം, അവിടെ ഇറങ്ങി വന്ന് സമാധാനത്തിന്റെ സാന്നിധ്യം തരാൻ മനസ്സുള്ള,
കഴിവുള്ള അധികാരമുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് വ്യക്തമായി മനസ്സാക്കിയിട്ട് ഭയപ്പെടുത്തുന്ന രാത്രി മാറ്റി ഒരു സന്തോഷത്തിന്റെ പ്രഭാതം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തരുമെന്നതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വിശ്വാസം പോലും നഷ്ടപ്പെട്ടിട്ട് ഒരു അവിശ്വാസിയെ പോലെ പാർത്താലും കർത്താവിനെ കാണണമെന്ന് ഉള്ളിൽ താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവിശ്വാസം പോക്കി അവനെ വിശ്വാസിയാക്കുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ മടിയില്ലാതെ ആ വ്യക്തിയുടെ അടുക്കൽ കടന്നു വന്നിട്ട് ആ വ്യക്തിയെ തന്നെ പേര് ചൊല്ലി വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവസാന്നിധ്യമാണ് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. ഹോപ്പ്ലെസ് ആകുന്ന സമയം, ഭയപ്പെടുന്ന സമയം, കൺഫ്യൂസ് ആകുന്ന സമയം, ഒറ്റയ്ക്കായി പോകുന്ന സമയം, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, ദൈവമക്കളെ നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളൂ, നിങ്ങൾ ഒരിക്കലും കൈവിടാത്ത വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നും നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ നിലവിലൊരു രാത്രി കടന്നു വരാം. മിസ്രയേമിൽ താമസിച്ചിരുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിലാപത്തിന് രാത്രി ഉണ്ടായിരുന്നു. എന്നാണെന്നറിയാമോ? വർഷങ്ങളായി അടിമവേല ചെയ്യുന്ന ഇസ്രായേൽജനം ഈജിപ്തിലായിരിക്കുമ്പോൾ അവരെ വിടുവിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയ അതിന്റെ പൂർത്തീകരണ സമയത്ത് എന്ത് സംഭവിച്ചു? ആഭിമാസം 14-ാം തീയതി ഇസ്രായേൽ പാളയം മുഴുവൻ അറുക്കപ്പെടുന്ന കുഞ്ഞാടുകളുടെ കരച്ചിലുയർന്നു. ആ സമയത്ത് ചില സമയം കഴിഞ്ഞപ്പോൾ മിസ്രയേൽ പാളയം മുഴുവൻ ആദിജാതന്മാരെ ചൊല്ലി വിലാപമുയർന്നു. എന്നാൽ ഇസ്രായേൽജനത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി ഓരോ വീട്ടിലും അറുക്കപ്പെട്ട് ആ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ ദേശമെങ്ങും ഉയർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വിടുതലുണ്ടായതുപോലെ കാൽവറിയിൽ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നപ്പോൾ ഉറച്ച ശബ്ദത്തിൽ നിലവിളിച്ച സമയത്ത് ആ നിലവിളി മനുഷ്യന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ കർത്താവിനെ, ആ പെസഹ കുഞ്ഞാടിനെ ജീവിതത്തിൽ രക്ഷകനായി അംഗീകരിച്ച ഏതൊരു വ്യക്തിയുടെയും പാപഭാരത്തിന്റെ നിലവിളി അവസാനിച്ചിട്ട് എന്ത് സംഭവിച്ചു? സന്തോഷത്തിന്റെ പ്രഭാതം അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഇനി നമ്മൾ കരയാനുള്ളവരല്ല, നമ്മൾ ഹോപ്പ്ലെസ് അല്ല. നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് ലിവിംഗ് ഹോപ്പാണ്, ജീവുള്ള പ്രത്യാശയാണ്. സ്തോത്രം. നാം ഇനി നിരാശപ്പെടുവാനുള്ളതല്ല, കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. നിങ്ങളിനി ഒറ്റപ്പെട്ടു പോയി ചിന്തിക്കേണ്ടവരല്ല, കാരണം ഇതാ നിങ്ങളുടെ അടുക്കൽ വന്നതുകൊണ്ട് നിങ്ങളുടെ പേരാണ് കർത്താവ് വിളിക്കുന്നത്. മാത്രമല്ല, ഇനിയും അവിശ്വസിച്ച് കാലം കഴിയാനുള്ളവരല്ല, പിന്നെയോ കർത്താവ് പറയുന്നു അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഹോപ്പ്ലെസ് മാറ്റി ഹോപ്പ് തരാൻ, നമ്മുടെ ഭയം ഭീരുത്വം മാറ്റി പുത്രത്വം തരാൻ, നമ്മുടെ സംശയങ്ങൾ അവിശ്വാസം മാറ്റി വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, നമ്മുടെ ഏകാന്തത അവസാനിപ്പിച്ച് സഹിത്വം തരാൻ കഴിവുള്ള ദൈവസാന്നിധ്യമാണ് നമ്മോടൊപ്പമുള്ളത്. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഹോപ്പ്ലെസ് ആയിരിക്കുന്നെങ്കിൽ
അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാ, നിങ്ങളുടെ പേര് ചൊല്ലിയാണ് കർത്താവ് വിളിക്കുന്നത്. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്കുള്ള ദൂതാണ്, കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ സംശയത്തോടാണ് വീക്ഷിക്കുന്നതെങ്കിൽ കർത്താവ് പറഞ്ഞു കേൾക്കണമോ? സംശയിക്കരുത്, അല്പവിശ്വാസിയാകരുത്, അവിശ്വാസിയാകരുത്. വിശ്വാസത്തോടെ വന്ന് എന്നെ ഒന്ന് തൊട്ട് നോക്കൂ, കർത്താവ് നിന്നു തരികയാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ, ആരുമില്ലല്ലോ. സുവിശേഷത്തിന് വേണ്ടി കർത്താവിന് സാക്ഷിയാകുവാൻ വീടുകളിൽ നിന്നൊക്കെ ഒറ്റയ്ക്കിറങ്ങി ഒത്തിരി പട ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ആരംഭകാലങ്ങളിൽ ആരും കൂടെയില്ലാതെ ഏകാന്തതയുടെ ഭാരം അനേകരെ ദീർഘമുട്ടിച്ചപ്പോൾ അവസ്ഥകളൊക്കെ മാറ്റി ദൈവത്ര നല്ല നിലയിൽ അങ്ങനെയുള്ളവരെ എത്തിച്ചു എന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ കർത്താവ് പറയുന്നത്, നീ അവിശ്വാസിയാകരുത്, നീ ഒറ്റയ്ക്കല്ല, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ പേര് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നമ്മോട് പറയുന്നത് അറിയാമോ? ഇന്നലെ ഇരുട്ടിന്റെ സമയമായിരുന്നു, നിലവിളിയുടെ സമയമായിരുന്നു, ഭയപ്പെടുന്ന സാഹചര്യങ്ങളായിരുന്നു, നിൽക്കുന്ന സ്ഥലം പോലും കുലുങ്ങുന്ന അവസ്ഥയിലായിരുന്നു, തകർന്നു വീഴുന്ന പാറക്കഷണങ്ങളായിരുന്നു ചുറ്റുപാടും വന്ന് വീണത്. കല്ലറകൾ പോലും തുറക്കുന്ന കണ്ട് ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്, മറ്റനേകം കല്ലറകൾ തുറന്നതുകൊണ്ടല്ല. പിന്നെയോ, ഞാനും നിങ്ങളും രാവകൾ പാടി പാടിപ്പുകഴ്ത്തുന്ന, ആരാധിക്കുന്ന, കാത്തിരിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കല്ലറ ഇന്നും യെരുശലേമിൽ തുറന്നിരിക്കുന്നു. ആ കല്ലട വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവരിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ഉയർപ്പിന്റെ ഒരു പൊൻപുലരി തന്റെ ഭയം നിരന്ന ശിഷ്യന്മാർക്ക് സമാധാനം പ്രത്യാശയും കൊടുത്തെങ്കിൽ താമസമിനാ, ഒരു ഉയർപ്പിന്റെ പൊൻവില പൊൻപുലരി നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു പറന്നുയരുന്ന ഒരു ഉഷസ് നമുക്കുണ്ട്. കാഹളം ധ്വനിക്കുന്ന ഒരു പ്രഭാതം നമുക്കുണ്ട്. അതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്, അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. ആകയാൽ ഞാനൊന്നുകൂടെ പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കട്ടെ, കാത്തിരിക്കൂ, ആനന്ദഘോഷത്തിന്റെ പ്രഭാതം നമ്മളെ തേടി വരുന്നുണ്ട്. ഇന്ന് വിലാപത്തിന്റെ സമയമായിരിക്കാം, നിരാശയുടെ സമയമായിരിക്കാം, ഭയത്തിന്റെ സമയമായിരിക്കാം, ഏകാന്തത സമയമായിരിക്കാം. എന്നാ ലോകമെങ്ങുമുള്ള കോടാനുകോടി വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് പറന്നുയർന്ന് കർത്താവിനിരിക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ ഏകാന്തത എല്ലാം അവസാനിക്കും. ആ പ്രഭാതം ഏറ്റവും അടുത്തിരിക്കുക. ആകയാൽ ആശയറ്റവരായിട്ടോ നിരാശരായിട്ടോ ഭയത്തോടോ സംശയത്തോടോ ഏകാന്തതയോടോ ആരെങ്കിലും എന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നെങ്കിൽ അവിടെ പറയട്ടെ, നിങ്ങളെ പേര് ജോലി വിളിക്കുന്നൊരു കർത്താവുണ്ട്, നിങ്ങൾക്ക് സാന്നിധ്യം തന്ന് നിങ്ങൾക്ക് സമാധാനം തരുന്നൊരു കർത്താവുണ്ട്, നിങ്ങളുടെ അവിശ്വാസം മാറ്റി നിങ്ങളെ ഉറപ്പിക്കുന്നൊരു കർത്താവുണ്ട്, നിങ്ങളുടെ ഏകാന്തത മാറ്റി നിങ്ങളോടൊപ്പം ഇരിക്കുന്നൊരു കർത്താവുണ്ട്. അക്കർത്തൃ സാന്നിധ്യം കിട്ടുമോളം, അക്ഷരാർത്ഥത്തിൽ കിട്ടുമോളം നിരാശയോ വേദനയോ ഭാരമോ രോഗമോ കഷ്ടമോ ദുഃഖമോ നിന്ദകളോ ആപത്തോ ആക്ഷേപങ്ങളോ അപവാദങ്ങളോ ആരോപണങ്ങളോ എന്തു വന്നാലും അറിയണം, ഈ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു നല്ല പ്രഭാതം നമുക്ക് വരുന്നുണ്ട്, സന്തോഷത്തിന്റെ പ്രഭാതം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസും സീലാസിനും ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി? അടിയുടെ ഉപദ്രവത്തിന്റെ രാത്രിയായിരുന്നു, എന്നാൽ പ്രഭാതം എങ്ങനെയുണ്ട്? ഒരു വലിയ കാരാഗ്രഹ പ്രമാണിയെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിച്ച് അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു നല്ല പ്രഭാതമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലെ കഴിഞ്ഞ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു?
സിംഹങ്ങളോടൊപ്പം കഴിഞ്ഞൊരു ഭയപ്പെടുത്തുന്ന രാത്രിയായിരുന്നു. പക്ഷെ പ്രമാണം അങ്ങനെ ഉണ്ട്. ഇതാ അത് രാവിലെ ഞാൻ കടന്ന ഗുഹയുടെ വാതിക്കൽ വന്നതുകൊണ്ട് എന്നെ വിളിക്കുന്ന രാജാവിന്റെ സ്വരമാണ് ഞാൻ കേട്ടത്. എന്താ സ്വരമെന്ന് അറിയാമോ? ദാനിയേലെ ഗുഹയിൽ നിന്ന് കയറ്റുവീൻ. മാത്രമല്ല, ഗുഹയിൽ നിന്ന് കയറി വരുന്ന ദാനിയേലിന് രാജാവ് ഒരുക്കിയിരിക്കുന്ന വലിയ വലിയ പ്രൊമോഷൻസ് ആണ്. ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞുകൊള്ളണം, നമ്മൾ അറിയണം. ഇങ്ങനെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇത് മാത്രമേ എനിക്കുള്ളൂ എന്ന് ചിന്തിച്ച് വിലപിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ രാജാവിന്റെ ശബ്ദം കേൾക്കും. എന്താ വിളിക്കുന്ന അറിയാമോ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, സിംഹങ്ങൾ നിനക്ക് കേടുവരുത്തിയില്ലയോ എന്ന് ചോദിച്ച് അത്ഭുതം കൂറുന്ന, ശിക്ഷിക്കാൻ വിധി കൽപ്പിച്ച രാജാവിനെ കുറിച്ച് കൊണ്ട് പ്രമോഷൻ കൊടുപ്പിക്കുന്ന നമ്മുടെ രാജാവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നിരാശപ്പെടാതെ, ക്ഷീണിച്ചു പോകാതെ, അവിശ്വാസമുണ്ടാകാതെ, ഭയപ്പെട്ടു പോകാതെ ഈ കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ അറിയണം, വളരെ വിജയകരമായ ഒരു അനുഭവം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? സമർപ്പിക്കുമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, കണ്ണു നിന്റെ അനുഭവങ്ങൾ ചിലതുണ്ട് എൻ്റെ ജീവിതത്തിൽ. നിരാശയുടെ വിഷയങ്ങൾ പലതുണ്ട്. പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഒത്തിരി സംശയം ഉളവാക്കുന്ന ചോദ്യങ്ങൾ മനസ്സിൽ കടന്നു വരാറുണ്ട്. വിശ്വാസത്തെ പോലും ഇല്ലാതാക്കാനുള്ള ചിന്തകൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഏകനായി പോയല്ലോ, ഒരു ക്വാറന്റൈനാണല്ലോ, സ്പിരിച്വൽ ക്വാറന്റൈനാണല്ലോ ജീവിതത്തിലുള്ളത് എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ അറിയണം, ഇതിനു ശേഷം ലഭിക്കുന്ന ഒരു പ്രൊമോഷനാണ്, ഇതിനു ശേഷം ലഭിക്കുന്നത് ആനന്ദത്തിന്റെ പ്രഭാതമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിരാശപ്പെടാതെ മുന്നോട്ട് പോകുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അറിയണം, നമുക്കൊരു നല്ല പ്രഭാതം നിശ്ചയമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ എന്നെ കേട്ട ഈ തിരുവചനം ഇനി കേൾക്കാൻ പോകുന്ന വ്യക്തികളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ, നിരാശകളെ മാറ്റട്ട്, ഭയം നീക്കട്ട്, സംശയങ്ങൾ മാറിട്ട്, ഏകാന്തത അവസാനിപ്പിച്ച് ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ നമ്മൾ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ഓർത്തുകൊള്ളൂ, വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ, ഭയത്തിന്റെ, കണ്ണുനീരിന്റെ, കരച്ചിലിന്റെ, ഭയത്തിന്റെ ഒരു രാത്രി നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ മനസ്സിലാക്കണം, ആനന്ദത്തിന്റെ ഒരു പ്രഭാതവും നമുക്കുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൽ നമ്മളെ സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ തിരുവചനം സംസാരിപ്പാൻ അടിയനവസം തന്നതിനാൽ സ്തോത്രം. ഈ വചനം അടിയന്റെ ജീവിതത്തിൽ പിന്നെയും അനുഗ്രഹമാക്കണമേ. ഈ വചനം കേട്ടവരിലും കേൾക്കുവാൻ പോകുന്നവരിലും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉളവാകുവാൻ സഹായിക്കണമേ. എല്ലാ വ്യക്തികളെയും തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാവരിലും വർദ്ധിക്കുവാനിടയാക്കണമേ. അങ്ങടെ വരവോളം വിശ്വസ്തരായിരിക്കാൻ ഏവരെയും ഒരുക്കണമേ. സകല മഹത്വം ദൈവത്തിന് തരുന്നു. കാർമേൽ മിനിസ്ട്രി ശക്തമാകുവാൻ സഹായിക്കണമേ. തിരുവചനം കേൾക്കുവാൻ ഈ ലൈനിൽ അനേകരെ തിരുമിനി കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിൽ പല സമയങ്ങളായി കടന്നു വന്ന് തിരുവചനം സംസാരിക്കുന്ന ഗണദാസന്മാരെ എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകല മഹത്വം ദൈവത്തിന് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.